ഈ ലോകമെന്നത് ദശലക്ഷക്കണക്കിന് വിവിധങ്ങളായ ജീവികളാൽ സമൃദ്ധമാണ്. ഓരോന്നിനും അതിൻ്റെതായ ആവാസ വ്യവസ്ഥയും ജീവിത രീതികളും കാണപ്പെടുന്നു. അതീവ ദുർഘടമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ കുറച്ച് ജീവികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 10, എ ലയൺസ് ഹെഡ്. ഇരകളെ ശക്തമായ രീതിയിൽ കൂട്ടം ചേർന്നെത്തി ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ജീവി വിഭാഗമാണ് സിംഹങ്ങൾ. കാട്ടിലെ രാജാവ് എന്ന വിശേഷണം അന്യർത്ഥമാക്കുന്ന രീതിയിൽ അതീവ ശക്തിയും ഏത് എതിരാളിയെയും സധൈര്യം നേരിടാനുമുള്ള ഇവയുടെ കഴിവ് ഏറെ ശ്രദ്ധേയമാണ്. വനപ്രദേശങ്ങളിൽ ഇവ കൂട്ടം ചേർന്ന് കരുത്തരായ കാട്ടുപോത്തിനെയും മറ്റും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നാം കണ്ടിട്ടുണ്ടാകും. ഇത്തരത്തിലൊരു സംഭവ വികാസത്തിന്റെയും തുടർന്നുണ്ടായ ഒരു പ്രശ്നത്തിന്റെയും ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒരു നാഷണൽ പാർക്കിലെത്തിയ വിനോദസഞ്ചാരികളാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഒരു കുഞ്ഞൻ സിംഹത്തിന്റെ തല കൂറ്റൻ കാട്ടുപോത്തിന്റെ ശരീരത്തിനിടയിൽ പെട്ടുപോവുകയായിരുന്നു. യാതൊരു വിധത്തിലും തിരിച്ചു കിട്ടാൻ സാധിക്കാത്ത രീതിയിലായിപ്പോയെന്ന് തോന്നുന്ന രീതിയിലാണ് ഇത് കാണപ്പെട്ടത്. ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് സിംഹ കുഞ്ഞിനെ രക്ഷപ്പെടാനായത്. നമ്പർ 9, വയർ ട്രാപ്പഡ് എലിഫന്റ്. കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ ജീവികളാണ് ആനകൾ. ഇവയെ പൊതുവെ ഏഷ്യൻ ആനകൾ, ആഫ്രിക്കൻ ആനകൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇന്നിവ പല രീതിയിലുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് കേരളത്തിലെ ഒരു പ്രദേശത്തെ കാട്ടാനയുടെ തുമ്പിക്കൈ തോട്ടപൊട്ടി മാരകമായ രീതിയിൽ മുറിവേറ്റതിനെ കുറിച്ച് നാം കേട്ടു കാണും. ഇതുകൂടാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ വനമേഖലകളിലും മറ്റും ആനകൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഈ രീതിയിൽ ശ്രീലങ്കയിലെ ഒരു വനത്തിൽ ഒരു ആനയുടെ തുമ്പിക്കൈ കട്ടിയേറിയ മരവേരുകളിൽ കുടുങ്ങുകയായിരുന്നു. തുടർന്ന് ഈ ആന അവശനിലയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. സമീപവാസികൾ ഇത് കാണുകയും വന്യജീവി സംരക്ഷകരെ വിവരമറിയിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിൽ നിസ്സഹായ അവസ്ഥ നേരിട്ട ആനയെ രക്ഷിക്കുകയും ചെയ്തു. നമ്പർ 8, ദ ജിറാഫ് ടയർ. നാം ഏറെ അത്ഭുതത്തോടും കൗതുകത്തോടും കൂടി നോക്കിക്കാണുന്ന ജീവികളാണ് ജിറാഫുകൾ. അസാമാന്യ രീതിയിലുള്ള ശരീരഘടന തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. പരമ്പരാഗതമായി 9 ഉപജാതികളുള്ള ഇവ ജിറാഫ കാമലോപഡാലിസ് എന്ന പൊതുവായ കുടുംബത്തിലാണ് കാണപ്പെടുന്നത്. ഇവയുടെ ജനിതക ഘടനയെക്കുറിച്ചും മറ്റും ഇന്നും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ ഒരു ജിറാഫിന്റെ കഴുത്തിൽ അവിചാരിതമായി ഒരു ടയർ കുടുങ്ങുകയായിരുന്നു. ഇതെങ്ങനെ കുടുങ്ങിയെന്ന് ഏറെ ആശങ്ക ഉളവാക്കുന്ന കാര്യമായിരുന്നു. ഈ രീതിയിൽ ഒരു അമളി പറ്റിയതിനാൽ ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു ജിറാഫ് സഞ്ചരിച്ചത്. കെനിയയിലെ ഒരു വനപ്രദേശത്താണ് ഈ സംഭവം അരങ്ങേറിയത്. ഹോളർ എന്ന നാഷണൽ പാർക്കാണിത്. സംഭവം മനസ്സിലാക്കിയ മൃഗസംരക്ഷകർ പ്രദേശത്ത് എത്തുകയും ഏറെ നേരത്തെ കഠിനമായ പ്രയത്നങ്ങൾക്കൊടുവിൽ ടയർ കഴുത്തിൽ നിന്ന് എടുക്കുകയും ചെയ്തു. നമ്പർ 7, മഡ് ട്രാപ്പഡ് റൈനോ. ആഫ്രിക്കൻ മേഖലകളിൽ കൂടുതലായി കണ്ടുവരുന്ന ജീവികളാണ് കാണ്ടാമൃഗങ്ങൾ. ചതുപ്പ് നിലങ്ങളിലും മറ്റും ഇവയെ കാണാറുണ്ട്. ഇവയെ ഏറെ അപകടകാരികളായ ഒരു വിഭാഗമായി വിലയിരുത്തി വരുന്നു. ഇതിൽ തന്നെ നിരവധിയായ ഉപവിഭാഗങ്ങളും നിലനിൽക്കുന്നുണ്ട്. കാണ്ടാമൃഗങ്ങളുടെ ആക്രമണമേറ്റ് നിരവധി ആളുകൾ മരണപ്പെട്ട റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. ഒരു കാണ്ടാമൃഗം കട്ടിയേറിയ ചതുപ്പ് മേഖലയിൽ കുടുങ്ങിപ്പോയതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മുന്നോട്ട് ചലിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ കാണ്ടാമൃഗം എത്തപ്പെട്ടത്. സമയം കഴിയുന്തോറും ഇതിന്റെ അവസ്ഥ ഗുരുതരമായ രീതിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. സംഭവം തിരിച്ചറിഞ്ഞ സമീപവാസികളിൽ ഒരാൾ വിവരം വന്യജീവി സംരക്ഷകരെ അറിയിക്കുകയായിരുന്നു. അവരങ്ങോട്ടെത്തി പ്രത്യേക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ കണ്ടാമൃഗത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നമ്പർ 6, ദ ക്രൈയിംഗ് ഡീർ. പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന മരത്തിന്റെ വേലികൾക്കിടയിൽ ഒരു മാനിന്റെ കാലുകൾ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഒരു കാൽ പലകയുടെ ഇടയിൽ പെട്ട രീതിയിൽ തൂങ്ങി നിൽക്കുന്നത് പോലെയാണ് ഇതിനെ കാണപ്പെട്ടത്. ഏറെ വേദന നിറഞ്ഞ രീതിയിൽ മാൻ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു വ്യക്തിയുടെ വീടിന് സമീപത്താണ് ഇത് നടക്കുന്നത്. വനപ്രദേശത്തോട് ചേർന്ന തരത്തിലാണ് വീടും സ്ഥലവും ഉള്ളത്. ആയതിനാൽ തന്നെ മാൻ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇതുവഴി നടന്നു പോകുന്നത് പതിവായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുടമസ്ഥൻ ഈ മാനിനെ കാണുകയും സഹതാപം തോന്നി ഇതിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ സമയം സമീപത്തുണ്ടായിരുന്ന മറ്റൊരാൾ ഈ ദൃശ്യങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തുകയും പിന്നീട് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. നമ്പർ 5, ദ നെറ്റഡ് കോല. ഓസ്ട്രേലിയൻ മേഖലകളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു ജീവി വിഭാഗമാണ് കോല. ഫാൻസ്കോലാറ്റിഡോ കുടുംബത്തിലെ നിലവിലുള്ള ഒരേയൊരു പ്രതിനിധികളാണിവ. ഓസ്ട്രേലിയ കൂടാതെ ക്യൂൻസ്ലാൻഡ്, ന്യൂ സൗത്ത് വെയിൽസ്, വിക്ടോറിയ എന്നീ പ്രദേശങ്ങളിലും ഇവയുടെ സാന്നിധ്യം കാണപ്പെടുന്നു. വൃത്താകൃതിയിലുള്ളതും വാലില്ലാത്തതുമായ ശരീരമാണ് ഇവയ്ക്കുള്ളത്. ഇവയുടെ ശരീരത്തിന്റെ നീളം 60 മുതൽ 85 സെന്റിമീറ്റർ വരെയും ഭാരം 4 മുതൽ 15 കിലോഗ്രാം വരെയുമാണ്. ഇത്തരത്തിലൊരു കോല പ്രത്യേക രീതിയിലുള്ള വലക്കെട്ടുകൾക്കിടയിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ വീടിന് സമീപത്തായിരുന്നു ഈ സംഭവം നടന്നത്. പൊതുവേ അന്തർമുഖരായ ഇവ രക്ഷയ്ക്കെത്തിയ സ്ത്രീയുടെ മുന്നിൽ കൊച്ചുകുട്ടിയെ പോലെ ഇരുന്ന് കൊടുക്കുകയായിരുന്നു. വലയിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷം പെട്ടെന്ന് തന്നെ ഇവ ദൂരേക്ക് ഓടി മറയുകയും ചെയ്തു. നമ്പർ 4,
ദ പ്രഗ്നന്റ് ഗോഡ്. നമുക്കേറെ പരിചിതമായ ഒന്നാണ് ആടുകൾ. വളരെ കാലം മുന്നേ തന്നെ മനുഷ്യർ ഇണക്കി വളർത്തുന്ന ഒന്നാണിവ. വനപ്രദേശങ്ങളിൽ വസിക്കുന്ന നിരവധി ഇനങ്ങളും ഭൂമുഖത്തുണ്ട്. ഒരു ഗർഭിണിയായ ആട് കുത്തനെയുള്ള മലഞ്ചെരുവിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. മുകൾ ഭാഗത്ത് നിന്ന് പുല്ല് തിന്നുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു രീതിയിലേക്ക് എത്തപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. തീർത്തും അപകടകരമായ അവസ്ഥയിലായിരുന്നു ഈ ആടിനെ കാണപ്പെട്ടത്. ജനവാസ മേഖലയോട് ചേർന്ന ഭാഗമായതിനാൽ ആളുകൾ ഇത് അതിവേഗം ശ്രദ്ധിക്കുകയും ഇതിനെ രക്ഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം അനിമൽ റെസ്ക്യൂ ടീം ഇങ്ങോട്ടെത്തി. അതിസാഹസികമായ രീതിയിൽ ആടിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. ഏറെ ക്ലേശം അനുഭവിച്ചാണ് ഇവർ ഇത് പൂർത്തിയാക്കിയത്. നമ്പർ 3, ദ കൺസേൺഡ് മമ്മ ഡഗ്. അമ്മയുടെ കീഴിൽ ലോകത്തിലെ ഏത് കുഞ്ഞും സുരക്ഷിതത്വം അനുഭവിക്കുന്നു. അത് മനുഷ്യരായാലും ജീവി വർഗങ്ങളായാലും അങ്ങനെ തന്നെ. മറ്റേത് രീതിയിലുള്ള അപകടങ്ങളിൽ പെട്ടാലും കുഞ്ഞിനായി ആവലാതിപ്പെടുന്നതും ഓടിയെടുക്കുന്നതും അമ്മമാരായിരിക്കും. ഈ രീതിയിലൊരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു കുളത്തിൽ അമ്മത്താറാവും കുഞ്ഞിത്താറാവുകളും നീന്തി തുടിക്കുകയായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം അമ്മത്താറാവ് കുളത്തിൽ നിന്നും കരയിലേക്ക് കയറി പോവുകയുണ്ടായി. എന്നാൽ കുഞ്ഞിത്താറാവുകൾക്ക് ഇതിന് സാധിച്ചില്ല. അതിനുള്ള പ്രാപ്തി അവർ നേടിയിരുന്നില്ല. ഏറെ സമയം കുഞ്ഞിത്താറാവ് ഇതിനായി ശ്രമിച്ചുവെങ്കിലും ഒന്നും തന്നെ സംഭവിച്ചില്ല. അമ്മത്താറാവ് കഠിനമായി പരിശ്രമിച്ചുവെങ്കിലും ഒടുവിൽ ഇവരുടെ ഉടമ തന്നെ താറാവിന്റെ രക്ഷയ്ക്കായി എത്തേണ്ടി വന്നു. നമ്പർ 2, ദ കൗ ആൻഡ് ദ ട്രീ. ആടുകുടുങ്ങിയ സംഭവത്തെ കുറിച്ച് നാം മുന്നേ പറഞ്ഞിരുന്നു. ഈ രീതിയിൽ ഒരു പശു മരത്തിന്റെ കവരകൾക്കിടയിൽ കുടുങ്ങിപ്പോയ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്യധികം അപകടകരമായ രീതിയിലാണ് രണ്ട് സൈക്ലിസ്റ്റുകൾ ഈ പശുവിനെ കണ്ടെത്തുന്നത്. ഒരു പക്ഷേ ഇവർ ഇങ്ങോട്ട് വരാൻ അല്പം കൂടി താമസിച്ചിരുന്നുവെങ്കിൽ ഇതിന്റെ ജീവൻ തന്നെ അപകടത്തിലായേനെ. തീറ്റയെടുക്കുന്നതിനിടയിലോ മറ്റുമാണ് പശുവിന്റെ തല മരക്കൊമ്പുകൾക്കിടയിൽ കുടുങ്ങിപ്പോയതെന്ന് അനുമാനിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് രക്ഷയ്ക്കെത്തിയ ആളുകൾക്ക് ഈ പശുവിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അശ്രദ്ധമായ രീതിയിലുള്ള ഇടപെടലുകളും മറ്റുമാണ് ഈ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള കാരണം. നമ്പർ 1, ദ ട്രാപ്പഡ് സീ ടർട്ടിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും ആയുർദൈർഘ്യമേറിയ ജീവികളാണ് ആമകൾ. നിരവധിയായ രീതിയിലുള്ള ആമകളുടെ വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇവ പല രീതിയിലുള്ള ഭീഷണികളും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കടലാമ അവശിയായ രീതിയിൽ കടൽ തീരത്തെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇവിടെയുണ്ടായിരുന്ന കമിതാക്കൾ ഇത് ശ്രദ്ധിക്കുകയും ഈ ആമയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ ഈ ആമ പാറയിടുക്കുകൾക്കിടയിൽ കുടുങ്ങിയ രീതിയിലായിരുന്നു കാണപ്പെട്ടത്. ഏറെ പ്രയാസപ്പെട്ടാണ് ഇവർ ഈ ആമയെ രക്ഷിച്ച് തിരികെ കടലിലേക്ക് അയച്ചത്. സമാനമായ രീതിയിൽ ലക്ഷക്കണക്കിന് ആമകളാണ് ലോകമെമ്പാടും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തടയുന്നതിനും ഇവയുടെ സംരക്ഷണത്തിനുമായി നിരവധി സംഘടനകളും നിലവിലുണ്ട്. മനുഷ്യരുടെ പ്രകൃതിയിലേക്കുള്ള അമിതമായ കടന്നുകയറ്റമാണ് ഇതിന് കാരണമായി വിലയിരുത്തുന്നത്. നമ്മുടെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ.